നിങ്ങളുടെ യു ഡി എഫിന്റെ അടുത്ത മുഖ്യമന്ത്രി തരൂരാണെന്ന് അങ്ങോട്ട് ഉറപ്പായല്ലോ മിത്രമേ. ആരോർപ്പിച്ച്? കോൺഗ്രസ് നേതൃത്വം ഒഴികെയുള്ള ബാക്കി എല്ലാവരും അതങ്ങട്ട് ഉറപ്പിച്ച മട്ടാണല്ലോ കാണണേ. പാർട്ടിക്ക് പുറത്ത് ആ വിധം സ്വീകാര്യതയല്ലേ ഇപ്പൊ തരൂരിന് കിട്ടിക്കൊണ്ടിരിക്കണേ. അയ്യെല്ലാം വെറും മീഡിയ ഹൈപ്പല്ലപ്പാ. തരൂരാളി ചെത്താന്നെങ്കിലും അവര് സംഘടനേന്റെ അകത്ത് നിന്നല്ലാ പ്രവർത്തിക്കലേ. കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഒതുങ്ങാത്ത ഒരാളെ എങ്ങനെയാന്നിപ്പാ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആക്കലേ. നിങ്ങളീ പറയും പോലെ തരൂര് സംഘടനയ്ക്ക് അകത്ത് നിന്ന് പ്രവർത്തിക്കാത്തതാണോ അതോ സംഘടന അദ്ദേഹത്തെ പ്രവർത്തിപ്പിക്കാത്തതാണോ? ഫോർവേഡ് കളിക്കേണ്ട ഒരാളെ പിടിച്ച് ഈ സംഘടന പന്ത് പറക്കാൻ ഇരുത്തിയാ പിന്നെ എന്ത് ചെയ്യും? അതിലൊന്നും കാര്യമില്ല മിസ്റ്റർ. ജനപിന്തുണയുണ്ടെന്ന് കണ്ടാ പിന്നെ കളി മാറില്ലേ. താഴേത്തട്ടിൽ തരൂരിന് പ്രവർത്തനമില്ല എന്ന് പറഞ്ഞ മിസ്റ്റർ മുരളിയൊക്കെ ഇപ്പൊ അതേ തരൂരിന് സിന്ദാബാദ് വിളിച്ച് ഇറങ്ങുന്നത് കണ്ടില്ലേ. കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ് വെച്ചാല് ബാക്കിയുള്ള മുരളിമാർക്കൂടി തരൂരിനെ പിന്തുണയ്ക്കാതിരിക്കാൻ പറ്റാണ്ടാവുമെന്നാ തോന്നണേ. താമരശ്ശേരി ബിഷപ്പിന്റെ അടുത്തും കാന്തപുരത്തിന്റെ അടുത്തും മാത്രമല്ലല്ലോ പാണക്കാട്ടേക്കും ഇപ്പൊ ആ വിദ്വാന് ക്ഷണമുണ്ടല്ലോ. അപ്പൊ പെരുന്നയിലോ ഇപ്രാവശ്യത്തെ മന്നം ജയന്തിക്ക് തരൂരല്ലേ സഖാവേ അവിടെ മുഖ്യ അതിഥി? ഡൽഹി നായരായ തരൂരിനെ കേരള നായരായി സുകുമാരൻ നായരും വരവച്ചതോടെ അവിടെയും ഓക്കെ ആയില്ലേ? അല്ലേ തന്നെ ആ വി ഡി സതീശൻ മൂപ്പരിക്കും ചെന്നിത്തല മൂപ്പരിക്കും കെ സി വേണുഗോപാലം മൂപ്പരിക്കും അല്ലാണ്ട് വേറെ ആർക്കും ഈ തരൂരിനോട് എതിർപ്പില്ലാലാ? മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരിക്കുന്ന അവരിക്കല്ലേപ്പാ ഈ തരൂരിന്റെ എൻട്രി ഇടങ്കാറാവില്ലേ. ഇവരെ കൊണ്ടൊന്നും ഇവിടെ പണി നടക്കില്ല സഖാവേ. ഞങ്ങളുടെ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം കസേര പിടിക്കാമെന്നുള്ളത് അവരുടെ വ്യാമോഹം മാത്രമല്ലേ സഖാവേ. സി പി എമ്മിന്റെ സംഘടനാ സെറ്റപ്പ് എന്താന്ന് അവർക്ക് അറിയില്ല. അത് ശരിയാ. അധികാരത്തിന്റെ അപ്പകഷ്ണം പാർട്ടിക്കാർക്ക് എല്ലാം മീതം വെച്ചുകൊടുത്ത് അധികാരം നിലനിർത്താനല്ലേ സി പി എം നോക്കുന്നേ. ആ സെറ്റപ്പ് വിളിക്കാൻ ജെ സി ബി ഒന്നും പോരാ, ബുൾഡോസർ തന്നെ വേണ്ടിവരും. കോൺഗ്രസിന് അധികാരത്തിലെത്താനുള്ള അവസാന ബസാണ് ഈ തരൂർ ട്രാൻസ്പോർട്ട് എന്ന് വിലയിരുത്തപ്പെടുന്നതും അതുകൊണ്ടാണല്ലോ. തരൂരിന് കോൺഗ്രസിനെയല്ല, കോൺഗ്രസിന് തരൂരിനെയാണ് വേണ്ടതെന്ന് കോൺഗ്രസ് ഓർത്താ അവർക്കും കൊള്ളാം. കൊട്ടാൻ അറിയാവുന്നവന്റെ കയ്യിൽ ചെണ്ട കൊടുക്കില്ല.